ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദേശീയപാത 66 വികസനത്തിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കോഴിക്കോട് ബൈപ്പാസിൽ വന്ന പുതിയ മാറ്റങ്ങളാണ്. രാമനാട്ടുകര ഫ്ലൈ ഓവർ മുതൽ തൊണ്ടയാട് ഫ്ലൈ ഓവർ വരെ, രാമനാട്ടുകര മുതൽ വെങ്ങളം വരെ റീച്ചിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. രാമനാട്ടുകര MM ഹോസ്പിറ്റലിന് മുൻഭാഗത്തു നിന്നാണ് ഈ റീച്ച് ആരംഭിക്കുന്നത്. നിലവിലെ റോഡിൻ്റെ വലത് ഭാഗത്താണ് ഇപ്പോൾ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സൈഡിൽ ക്രാഷ് ബാരിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ പണികൾ ആദ്യം തന്നെ ഈ ഭാഗത്ത് കഴിഞ്ഞതുമാണ്. ഇവിടെയൊക്കെ 3-വരിപ്പാതയുടെ വീതിയിലാണ് ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നത്. രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫ്ലൈ ഓവർ എത്രയും മുൻപായിട്ട് ഒരു ചെറിയ തോടുണ്ട്, നീലിത്തോട് എന്ന് പറയും. അത് ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് റോഡിൻ്റെ പണികൾ നടന്നിരിക്കുന്നത്. ചെറിയ തോടിൻ്റെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ കെട്ടിപ്പൊന്തിച്ച് അതിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം രാമനാട്ടുകര ഫ്ലൈ ഓവറിന് അനുവദിച്ചുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. നീലിത്തോട് കഴിഞ്ഞുള്ള കുറച്ച് ഭാഗത്താണ് ഇനി മണ്ണിട്ട് ഉയർത്തി വരാനുള്ളത്. രാമനാട്ടുകര നിലവിലെ ഫ്ലൈ ഓവറിൻ്റെ വലത് ഭാഗത്തായിട്ടാണ് പുതിയ ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത്. ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗം മുഴുവനായിട്ട് ടാറിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. സൈഡിലൊക്കെ ക്രാഷ് ബാറിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ നടക്കുന്ന വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പാൻഷൻ ജോയിൻറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് രണ്ട് ഭാഗത്തേക്കുമുള്ള ഗേർഡുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് എക്സ്പാൻഷൻ ജോയിൻറ്റ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടേക്ക് എക്സ്പാൻഷൻ ജോയിൻറ്റ് ഫിറ്റ് ചെയ്യും. ഈ എക്സ്പാൻഷൻ ജോയിൻറ്റ് ഫിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പാലത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തുമ്പോൾ കണ്ടില്ല, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളകണ്. അതുകൂടാതെ അതിൻ്റെ അടിഭാഗത്ത് ബെയറിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഫ്രിക്ഷൻ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് മാത്രമേ നടക്കാനുള്ളൂ. ബാക്കി എല്ലാ വർക്കുകളും കഴിഞ്ഞിരും. പിന്നെ അതുപോലെ തന്നെ നിലവിലെ പാലം 2 വരിയാണ്, പുതിയതായിട്ട് നിർമ്മിച്ച ഫ്ലൈ ഓവർ 3 വരിയുമാണ്. അപ്പോൾ നിലവിലെ പാലം 3 വരി ആക്കുന്നതുമാണ്. അപ്പോൾ രാമനാട്ടുകര കഴിഞ്ഞിട്ട് പിന്നെ അഴിഞ്ഞിലം വരെയുള്ള ഭാഗം കുറേ പ്രാവശ്യം നമ്മൾ വീഡിയോസിൽ കണ്ടതാണ്. അവിടെയൊക്കെ ഫുള്ളായിട്ട് ടാറിംഗ് കഴിഞ്ഞതാണ്. ഇനി അഴിഞ്ഞിലത്താണ് പിന്നീട് വർക്ക് നടന്നിരിക്കുന്നത്. അഴിഞ്ഞിലത്ത് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് ഫുള്ളായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. അതിനോട് ചേർന്നുള്ള അപ്രോച്ച് റോഡാണ് കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ടാറിംഗ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാമനാട്ടുകരേൻ്റെയും അതുപോലെ തന്നെ തൊണ്ടയാടിൻ്റെ ഇടയിൽ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് അഴിഞ്ഞിലം. ഇവിടെ രണ്ട് ഭാഗത്തും വയൽ പ്രദേശമാണ്. പിന്നെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. ഈ രാമനാട്ടുകര കഴിഞ്ഞിട്ട് തൊണ്ടയാട് വരെയുള്ള പ്രദേശത്ത് രണ്ട് ഭാഗത്തും നല്ല മരങ്ങളായിരുന്നു. അതുപോലെ തന്നെ തണലൊക്കെ ആയിരുന്നു. അതൊക്കെ പൂർണ്ണമായിട്ട് വെട്ടി മാറ്റിയിട്ടാണ് ഇപ്പം 6-വരിപ്പാതയുടെ നിർമ്മാണം ഈ ഭാഗത്ത് നടന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ടാറിംഗ് കഴിഞ്ഞാട്ടോ. രണ്ട് ഭാഗത്തും ഫ്രിക്ഷൻ സ്ലാബുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ സെൻട്രലിൽ ഡിവൈഡറിൻ്റെ വർക്കാണ് നടക്കാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇവിടെ CTSB വർക്ക് മാത്രം നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വർക്കുകളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് സർവീസ് റോഡ് കേട്ടോ. അഴിഞ്ഞിലം അണ്ടർപാസിനോട് ചേർന്നുള്ള സർവീസ് റോഡാണ്. അതും വയൽ പ്രദേശത്തിൻ്റെ സൈഡിൽ കൂടെയാണ് കടന്നു പോകണം. നിങ്ങൾ നോക്കിയാൽ എന്താ രസം കാണാൻ വേണ്ടിയിട്ട്. അത്രയും മനോഹരമായൊരു സ്ഥലമായിരുന്നു ഈ ഭാഗം. ഇപ്പോഴും അതിൻ്റെ മനോഹാരിത നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാലും കുറേ വയൽ പ്രദേശത്തൊക്കെ മണ്ണിട്ടിട്ടാണ് പിന്നീട് വർക്ക് നടത്തിയിരിക്കുന്നതെന്ന് മാത്രം. രാമനാട്ടുകര ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് അഴിഞ്ഞിലത്താണ്. പിന്നെ ഈ ഭാഗത്ത് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് KMC ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് ഫുള്ളായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ക്രാഷ് ബാരിൻ്റെ നിർമ്മാണവും അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡറിൻ്റെ നിർമ്മാണം നടക്കണം. പിന്നെ അതുപോലെ തന്നെ അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള പീർ ഉണ്ടല്ലോ, പീറും അത് കഴിഞ്ഞിട്ട് നിലവിലെ അപ്രോച്ച് റോഡിൻ്റെ കോൺക്രീറ്റ് വാളും തമ്മിലുള്ള സ്ഥലത്ത് ഇപ്പോൾ കോൺക്രീറ്റും കഴിഞ്ഞിരിക്കട്ടെ. മുകൾ ഭാഗം മലപ്പുറം റീച്ചിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണം, അതുപോലെ തന്നെ കോഴിക്കോട് റീച്ചിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണം തമ്മിൽ വ്യത്യാസമുണ്ട്. മലപ്പുറം റീച്ചിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് ടാറിംഗ് കഴിഞ്ഞിട്ട് വാഹനങ്ങൾ ഒന്ന് ഓടിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നീട് അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗം വീണ്ടും പൊളിച്ചിട്ടാണ് അവർ കോൺക്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ആദ്യം തന്നെ ഇവർ കോൺക്രീറ്റിംഗ് ചെയ്തിട്ടുണ്ട് അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത്. നമ്മൾ ഇതുപോലെയുള്ള അണ്ടർപാസ് നിർമ്മാണം കണ്ടിരിക്കുന്നത് തൃശ്ശൂർ റീച്ചിലാണ്. മലപ്പുറം റീച്ചിൽ ഗേർഡർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന രണ്ട് ഭാഗത്തുള്ള കോൺക്രീറ്റ് വാളിൻ്റെ മുകൾ ഭാഗത്താണ് ഇവിടെ പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്തിന് ഇൻസ്റ്റാളേഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ വ്യത്യാസങ്ങളുണ്ട് പല സ്ഥലത്തും കൺസ്ട്രക്ഷൻ്റെ രീതിയിൽ. ഇപ്പോൾ കണ്ട ഇവിടെ ഡെക്ക് ഷീറ്റ് വെച്ചിട്ടാണ് ഈ ഭാഗം കോൺക്രീറ്റിംഗ് ചെയ്തതെന്ന് വെച്ചാൽ പീർ ക്യാപ്പും അതുപോലെ തന്നെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് ആറി വാളിൻ്റെ വർക്ക് നടന്ന സ്ഥലത്ത്. വീണ്ടും നമ്മൾ അഴിഞ്ഞിലം അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്താട്ടോ. അപ്പോൾ നമുക്ക് നേരെ കൊണ്ട് പോരാൻ സാധിച്ചില്ല. അതുകൊണ്ട് സർവീസ് റോഡ് മുഖാന്തരമാണ് നമ്മൾ വീണ്ടും വന്നിട്ട് അഴിഞ്ഞിലം അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് എത്തിയിരുന്നത്. അഴിഞ്ഞിലം അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് അറപ്പുഴ പാലം വരെ 6-വരിപ്പാതയുടെ വീതിയിൽ ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഇനി സെൻട്രലിൽ ഡിവൈഡർ വർക്ക് മാത്രമേ നടക്കാനുള്ളൂ. രണ്ട് ഭാഗത്തും ക്രാഷ് ബാരിൻ്റെ നിർമ്മാണവും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് അറപ്പുഴ പാലത്തിൻ്റെ വർക്കുകൾ ആരംഭിച്ചിരിക്കുന്നത്. നിലവിലെ പാലത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് പുതിയ പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്.
ആദ്യം നിലവിലെ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും പാലം വരും എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ഒരു ഭാഗത്തെ പാലം മാത്രമേ ഇപ്പോൾ പണികൾ പൂർത്തിയാക്കുന്നുള്ളൂ. പാലത്തിനോടനുബന്ധിച്ചിട്ട് പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷനാണ് നടക്കാൻ പോകുന്നത്. കോഴിക്കോട് ജില്ലയിലെ മൂരാട് പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഗാൻഡ്രി ക്രെയിൻ വെച്ചിട്ടാണ് ഗേർഡർ ഇൻസ്റ്റാളേഷൻ നടത്തിയിരിക്കുന്നത്. അതേമാതിരി തന്നെയാണ് അറപ്പുഴ പാലത്തിൻ്റെ മുകൾ ഭാഗത്തും ഗാൻഡ്രി ക്രെയിനാണ് ഉപയോഗിക്കുന്നത് ഗേർഡർ ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ അവിടെ ഉപയോഗിച്ചിരുന്ന ഗാൻഡ്രി ക്രെയിൻ അല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, ഇവിടെ വേറെ ഗാൻഡ്രി ക്രെയിനാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ട്രക്ചറ എന്ന് പറഞ്ഞ ടീമാണ് ഇതിൻ്റെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഗാൻഡ്രി ക്രെയിൻ്റെ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിലെ അറപ്പുഴ പാലം വലതു ഭാഗത്താണ്, അതിൻ്റെ പുറത്ത് നോക്കി ഞങ്ങൾ ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. പീർ ക്യാപ്പിൻ്റെ ഒക്കെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. പിന്നെ പഴയ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് മൂന്ന് ഗേർഡറുകളാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് അഞ്ച് ഗേർഡറാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. എന്നാലും വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ മൂരാട് പാലത്തിൻ്റെ മാതിരി ആകാതിരുന്നാൽ മതി പണി. കാരണം മൂരാട് പാലത്തിൻ്റെ പണികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേർഡർ ക്രെയിൻ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് പിന്നീട് അതിൻ്റെ ഫിറ്റിംഗ് തന്നെ നടന്നത്. ഫിറ്റിംഗ് കഴിഞ്ഞത് കുറേ പിന്നെ കുറേ നീണ്ടു. പിന്നീട് അത് കഴിഞ്ഞിട്ടാണ് ഗേർഡർ ഇൻസ്റ്റാളേഷൻ നടന്നത്. പക്ഷെ പിന്നീട് വേഗം നടന്നു കേട്ടോ. പക്ഷെ ആ ഒരു എന്താ പറയുക, അത്രയും കാലതാമസം കുറേ പിടിച്ചിട്ടുണ്ട് അവിടെ ഒരു ഗേർഡർ ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട്. അറപ്പുഴ പാലം കഴിഞ്ഞിട്ട് പിന്നീട് നിലവിലെ റോഡിൻ്റെ രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തിയിട്ടാണ് ആറുവരിപ്പാതയുടെ നിർമ്മാണം നടന്നിരിക്കുന്നത്. മൂന്നുവരിപ്പാതയുടെ വീതിയിലെ ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. മറുഭാഗത്ത് ഇപ്പം മണ്ണിട്ട് സോയില് സബ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് ഒരു ഭാഗത്തും നടന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് ഇവിടെ കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു അണ്ടർപാസ് ഇതിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഇത് വലിയ ഹൈറ്റ് ഒന്നും ഇല്ലാത്തൊരു അണ്ടർപാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഫുള്ളായിട്ട് സോയില് സബ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുണ്ട്. സൈഡിൽ ആർ ഇ ബ്ലോക്കിൻ്റെ വർക്കാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് നടക്കാനിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ. എന്നാലും കോഴിക്കോട് റീച്ചിൽ ഈ ഭാഗത്ത് നല്ല രീതിയിൽ വേഗതയിൽ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറും കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇടത് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ ഇനി നടക്കാനുണ്ട്. അതിനോട് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ മൈനിങ് നടന്നുണ്ട്. കണ്ടോ, ഈ ഭാഗത്തൊക്കെ ഇനി സർവീസ് റോഡിൻ്റെ പണികൾ നടക്കാനുണ്ടോ. ഇവിടെ വലിയൊരു പാറ ഉണ്ടായിരുന്നു കേട്ടോ, ഇവിടുത്തെ വൈഡനിങ്ങിന് ഒരു തടസ്സമായി നിന്നിരുന്നു. ഈ പാറ മുഴുവനായിട്ട് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് സർവീസ് റോഡ് കുറച്ച് ഹൈറ്റിൽ കൂടെയാണ് കടന്നു വരിക. പിന്നീട് ഇവിടുന്ന് അവിടെ ഫുള്ളായിട്ട് സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറും കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗത്ത് ഇനി വർക്കുകൾ നടക്കാനിരിക്കുകയാണ്. ഇനിയാണ് കോഴിക്കോട് ബൈപ്പാസിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടിരുന്ന സ്ഥലം വരുന്നത് പന്തീരങ്കാവ് ജംഗ്ഷന്. അതിനൊക്കെ പരിഹാരമായിട്ട് പന്തീരങ്കാവ് ജംഗ്ഷനിൽ ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട്. ഫ്ലൈ ഓവറിനനുസരിച്ച് അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊക്കെ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് തൂണുകളിലായിട്ടാണ് ഫ്ലൈ ഓവർ കടന്നു പോകുന്നത്. അതിൽ ഒരു പീർ ക്യാപ്പിൻ്റെ മുകളിൽ പൂർണ്ണമായി ഒരു ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ മുകൾ ഭാഗം കാസ്റ്റിംഗ് പൂർത്തിയായിട്ടുണ്ട്. ഫ്ലൈ ഓവറിൻ്റെ മറുഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗേർഡർ ഇൻസ്റ്റാളേഷൻ പൂർത്തിയായ സ്ഥലത്ത് കാസ്റ്റിംഗ് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഫ്ലൈ ഓവറിൻ്റെ മറുഭാഗത്ത് മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ആർ ഇ ബ്ലോക്കിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്ത് മണ്ണിട്ട് ലെവലാക്കുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇവിടെയൊക്കെ രണ്ട് സ്ഥലത്തും സർവീസ് റോഡ് വരുന്നുണ്ട്. സർവീസ് റോഡ് അനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്ത് മാത്രമേ ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ. മറുഭാഗത്ത് മണ്ണിട്ട് ലെവലാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പന്തീരങ്കാവ് ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ടാണ് മാമ്പുഴ പാലം വരുന്നത്. നിലവിലെ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും പുതിയ പാലങ്ങൾ വരുന്നുണ്ട്. അതിൽ പാലത്തിൻ്റെ ഇടത് ഭാഗത്ത് പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. മുകൾ ഭാഗത്ത് പൂർണ്ണമായി കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു. മാമ്പുഴ പാലത്തിൻ്റെ അവിടെയാണ് ടോൾ പ്ലാസ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് തുടങ്ങുന്നതും. പാലം കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ചെറിയ അണ്ടർപാസ് വന്നിട്ടുണ്ട്. ഇരിങ്ങല്ലൂരിലാണ് പുതിയ അണ്ടർപാസ് വന്നിരിക്കുന്നത്. അണ്ടർപാസിനനുസരിച്ച് രണ്ട് ഭാഗത്തുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. അതും ഒരു ഭാഗത്ത് മാത്രം. നിലവിലെ ദേശീയപാതയിൽ കൂടെ തന്നെ ഈ ഭാഗത്തൊക്കെ വാഹനങ്ങൾ കടന്നു പോകണം. പിന്നെ അതുപോലെ തന്നെ ഗ്രീൻഫീൽഡ് ഹൈവേക്ക് വേണ്ടിയിട്ട് ട്രംബ ജംഗ്ഷൻ വരുന്നത് ഈ ഭാഗത്താണ്. ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അതുപോലെ തന്നെ വീഡിയോൻ്റെ ലാസ്റ്റും കൊടുക്കാം. പിന്നീട് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ആറുവരിപ്പാതയുടെ ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഇവിടെ വർക്കുകൾ നടന്നിരിക്കുന്നത്. മെട്രോമെഡ് ഇൻ്റർനാഷണൽ കാർഡിയാക് സെൻറ്റർ ഹോസ്പിറ്റൽ ഉണ്ട്. അതിൻ്റെ മുൻഭാഗത്തു കൂടിയാണ് സർവീസ് റോഡ് കടന്നത്. ഇവിടെയൊക്കെ ടാറിംഗ് കഴിഞ്ഞിരിക്കും. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയതുകൊണ്ട് റോഡ് കുറച്ച് ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഈ പ്രദേശത്ത് വലത് ഭാഗത്ത് ആദ്യം തന്നെ ടാറിംഗ് കഴിഞ്ഞാണ്. ഇടത് ഭാഗത്തുമാണ് പൂർണ്ണമായി ടാറിംഗ് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു. സെൻട്രലിലെ ഡിവൈഡറിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം കോഴിക്കോട് റീച്ചിൽ പല സ്ഥലത്തും റോഡിൻ്റെ ടാറിംഗ് പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത്. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഹൈലൈറ്റ് മാൾ വരെ ഇടത് ഭാഗത്ത് ഭയങ്കരമായ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയൊരു പാറ ഉണ്ടായിരുന്നു. ആ പാറ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടാണ് പിന്നീട് പൊട്ടിച്ച് ഇവിടുന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നത്.
ഏകദേശം 6 മാസത്തിൽ കൂടുതലായി ഇവിടെ ഈ പാറ പൊട്ടിച്ചോണ്ടിരിക്കുന്നു കേട്ടോ. ഇപ്പോഴും പാറ പൊട്ടിക്കുന്ന വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. വർക്കുകൾ എന്നാലും നല്ല വേഗതയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിലവിലെ ദേശീയപാത കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ, ഇവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ മുറിച്ച് മാറ്റിയിരിക്കട്ടോ. എന്നിട്ടാണ് പിന്നീട് പാറ പൊട്ടിച്ചിട്ട് ഫുള്ളായിട്ട് ഇവിടെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഓരോ ഘട്ടമായിട്ട് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് സൗദി അറേബ്യയുടെ വിസ സർവീസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കേട്ടോ. അതിൻ്റെ നേരെ മുൻപിലാണ് ഈ വലിയൊരു പാറ വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വലിയ പാറ ഉണ്ടായിരുന്നു വലത് ഭാഗത്തും, അതൊക്കെ പൂർണ്ണമായി പൊട്ടിച്ച് മാറ്റിയിട്ടാണ് അവിടെ വൈഡനിങ് നടന്നിരിക്കുന്നത്. ഇവിടെ പാറ മുറിക്കാൻ ഉപയോഗിക്കുന്നത് ഡയമണ്ട് വയർ മിഷൻ ഉപയോഗിച്ചിട്ടാണ്. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പന്തിരങ്കാവ് എത്തുന്നതിന് മുൻപുള്ള ഭാഗത്ത് ഇതേമാതിരി തന്നെ പാറ കട്ട് ചെയ്തിട്ടാണ് അവിടെ റോഡ് വൈഡനിങ് നടത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ എല്ലാ സ്ഥലത്തും കണ്ടിരിക്കുന്നത് പാറ പൊട്ടിച്ച് മാറ്റിയാണ്, പക്ഷേ വെടിമരുന്ന് വെച്ചിട്ട് പൊട്ടിച്ച് മാറ്റിയാണ്. പക്ഷേ ഇവിടുന്ന് അങ്ങനെ ചെയ്യാൻ പറ്റൂല, കാരണം ഈ പാറയുടെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പാറ കട്ട് ചെയ്താൽ ഏകദേശം ഇതേമാതിരി ഇരിക്കുകയാണ്, നല്ല അടിപൊളി സ്മൂത്തായിട്ടുണ്ട്. ശരിക്കും മാർബിൾ കട്ട് ചെയ്ത മാതിരി തന്നെയാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് വരുന്നുണ്ട് കേട്ടോ. കണ്ട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വലിയൊരു പാറ ഇങ്ങനെ തള്ളി നിൽക്കുന്നത്, അതൊക്കെ മുറിച്ച് മാറ്റി ഏകദേശം ഇപ്പോൾ മുക്കാ ഭാഗത്തോളം കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഉടനെ തന്നെ ഇതിൻ്റെ ഫുൾ വർക്കുകൾ കഴിഞ്ഞായിരിക്കും പ്രതീക്ഷിക്കാം നമുക്ക്. ഇപ്പോഴും നല്ല വേഗതയാണ് ഈ ഭാഗത്തൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കട്ട് ചെയ്ത പാറ ഇവർ പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടത്. ബൈപ്പാസില് രണ്ടാമത് ഏറ്റവും തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ് ഹൈലൈറ്റ് മാളിന്റെ മുൻഭാഗം. അപ്പൊ ഹൈലൈറ്റ് മാളിന്റെ മുൻഭാഗത്ത് കൂടെ ഒരു ഫ്ലൈ ഓവർ കടന്നു പോകുന്നുണ്ട്. ഫ്ലൈ ഓവറിന് അനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ്. മുകൾ ഭാഗത്ത് പൂർണ്ണമായി കാശിങ് കഴിഞ്ഞിരിക്കുന്നു. രണ്ട് തൂണുകളിലായിട്ടാണ് ഈ ഫ്ലൈ ഓവർ കടന്നു പോകുന്നത്. പക്ഷെ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനമൊന്നും നടന്നിട്ടില്ല. ഹൈലൈറ്റ് മാളിന്റെ മുൻഭാഗത്തും തുടങ്ങുന്ന ഫ്ലൈ ഓവർ അവസാനിക്കുന്നത് കാലിക്കറ്റ് സൈബർ പാർക്കിന്റെ മുൻഭാഗത്താണ്. പിന്നീട് ഇവിടെ നിന്നൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയതാണ്. വൈഡനിങ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ക്രാഷ് ബാരൻ്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സർവീസ് റോഡിൻ്റെ വർക്കുകളും നടക്കുന്നു. പിന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ ഡിവൈഡറിൻ്റെ വർക്കാണ് നടക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു അണ്ടർപാസ് ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്തുള്ള കാശിങ് പൂർണ്ണമായി കഴിഞ്ഞിട്ട് അതിന് മുകൾ ഭാഗത്ത് കൂടെയാണ് വാഹനങ്ങൾ പൂർണ്മായി കടന്നു പോകുന്നത്. മറുഭാഗത്ത് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കാറുവരിപ്പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിരിക്കും. സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കും. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഇതേമാതിരി സൈഡിൽ കോൺക്രീറ്റ് വാൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെയൊക്കെ വർക്കുകൾ നടക്കാനുള്ള കേട്ടോ. ഏകദേശം ഇവിടെയൊക്കെ ടാറിങ് പ്രവർത്തനങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. സർവീസുകളുടെ വർക്കുകളൊക്കെ പകുതി വഴിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് തൊണ്ടയാട് ഫ്ലൈ ഓവറിന് അനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിലവിലെ ഫ്ലൈ ഓവറിൻ്റെ വലത് ഭാഗത്തായിട്ടാണ് പുതിയ ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത്. ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പഴയ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം ബോക്സ് ഗേർഡ് ഉപയോഗിച്ചാണ് നടത്തിയിരിക്കുന്നത്. പുതിയ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം ഗേർഡുകളാണ്. ഫ്ലൈ ഓവറിൻ്റെ ടാറിങ് വർക്കുകൾ പൂർത്തിയായിട്ട് ഇപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് എക്സ്പാൻഷൻ ജോയിൻറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കൂടെയാണ് എക്സ്പാൻഷൻ ജോയിൻറ്റ് കടന്നു, അതിനുവേണ്ടി റോഡ് കട്ട് ചെയ്തിരിക്കുകയാണ്. കണ്ട് ഇവിടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് ഫ്ലൈ ഓവർ ആയിരിക്കും ആദ്യം ഗതാഗതത്തിനുണ്ട് തുറന്നു കൊടുക്കുക? രാമനാട്ടുകര ഫ്ലൈ ഓവർ ആണോ അതുപോലെ തന്നെ തൊണ്ടയാട് ഫ്ലൈ ഓവർ ആണോ? അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത 66 കോഴിക്കോട് ബൈപ്പാസിലെ രാമനാട്ടുകര ഫ്ലൈ ഓവർ മുതൽ തൊണ്ടയാട് ഫ്ലൈ ഓവർ വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക, നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.